ഉത്രാടത്തെ വരവേൽക്കാനായിട്ടുള്ള തയ്യാറെടുപ്പാണ് എല്ലായിടത്തും. ഓണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലേക്ക് ഇന്നത്തെ ദിവസം എല്ലായിടത്തും ഓടിയെത്തണം. ഇനിയും വസ്ത്രങ്ങളൊക്കെ വാങ്ങിയിട്ടില്ലെങ്കിൽ വാങ്ങണം. എനിക്കിനി ഇത് കഴിഞ്ഞിട്ട് വേണം, അതായത് നമ്മുടെ രാവിലത്തെ ഈ ഓണം ബ്രേക്കിംഗ് അവേഴ്സ്, ഉത്രാടം ബ്രേക്കിംഗ് അവേഴ്സ് കഴിഞ്ഞിട്ട് വേണം എനിക്കും അങ്ങോട്ട് ഇറങ്ങാൻ. അപ്പോൾ കൊച്ചിയിലൊക്കെയുള്ള ആരെങ്കിലും ഒക്കെ കണ്ടുമുട്ടാൻ പറ്റുമോ എന്ന് കൂടി നമുക്ക് നോക്കാം. തിരുവോണം മുന്നിൽ കണ്ട് വിപണികളെല്ലാം സജീവമായി കഴിഞ്ഞു. പൂക്കളം ഒരുക്കാനും ഓണക്കോടി വാങ്ങാനും സദ്യ ഒരുക്കാനും ഒക്കെയുള്ള ഉത്രാടപ്പാച്ചിലാണ് എല്ലാവരും. വ്യാപാര കേന്ദ്രങ്ങളിലൊക്കെ വലിയ തിരക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴും നല്ല തിരക്കായിരുന്നു. നമുക്കൊന്ന് തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയാലോ. സുനിഷ അയലൂരും അഞ്ജന അനിൽകുമാറും കിഴക്കേക്കോട്ടയിൽ നിൽക്കുന്നു. അല്ലമീൻ തൃക്കാക്കര ക്ഷേത്രത്തിലാണ് സദ്യ തന്നെയാണ് ലക്ഷ്യം. സാനിയ മനോമി കോഴിക്കോട് പാളയം മാർക്കറ്റിലുണ്ട്. സാധനങ്ങളൊക്കെ സാനിയോ വാങ്ങിയോ എന്ന് നോക്കണം. ഒപ്പം നമുക്ക് ആറന്മുളയിൽ നിൽക്കുന്ന പ്രവീൺ പുരുഷോത്തമനിലേക്കും പോകണം. അപ്പോൾ തലസ്ഥാനത്ത് നിന്ന് തുടങ്ങാം. സുനിഷ അയല്ലൂർ, അഞ്ജന അനിൽകുമാർ. അഞ്ജന എത്തിയ ശേഷമുള്ള ഓണം സുനിഷയ്ക്ക് കുറച്ചുകൂടി കളറാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. എവിടെ വരെ എത്തി ഗൈസ്? സുജിയ ഉറപ്പായിട്ട് കളറാകും, പക്ഷെ അഞ്ജന എവിടെ എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവും. അഞ്ജനെ കാണാനില്ല. അഞ്ജന ഈ വസ്ത്രത്തിന് നല്ല ട്രെൻഡി സാധനങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാ കടയും തേടി ഇറങ്ങിയ ഒരു സ്ഥിതിയിലേക്കാണുള്ളത്. തിരുവനന്തപുരത്ത് രാവിലെ മുതൽ ഉത്രാടപ്പാച്ചിലാണ്. ആ ഉത്രാടപ്പാച്ചിലെ ഭാഗമായിട്ട് അഞ്ജനയും ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ പറഞ്ഞതുപോലെ കൊച്ചിയിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം, ഇത്തവണ തിരുവനന്തപുരത്തേക്ക് വന്നതാണ്. അതുകൊണ്ട് തിരുവനന്തപുരത്തെ ഫുൾ ഓഫ് കളറാക്കണം എന്നുള്ളതാണ്. നേരത്തെ ബോളിയും പായസൊക്കെ കാണിച്ചതുപോലെ ഇത്തവണ ഈ കടയിലെത്തി വസ്ത്രം എങ്ങനെയെന്നുള്ള കാര്യങ്ങൾ നോക്കാനാണ്. ഒന്ന് അഞ്ജനയെ കാണിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാ അഞ്ജന ഇവിടെ ഡ്രസ്സ് എടുക്കുന്ന തിരക്കിലാണ്. നല്ല ട്രെൻഡി സാധനങ്ങൾ വന്നിട്ടുണ്ട്. അഞ്ജന നേരത്തെ പറഞ്ഞ ടൈപ്പ് സിമ്പിളാണ്, എന്നാൽ നമുക്ക് ഓണത്തിന് ഇടാൻ പറ്റുന്ന ഒരു മുന്നൊരു കാര്യമാണ്. അഞ്ജന കാണാത്തതിനെ പറ്റിയാണ് ചോദിച്ചത്. ഗുഡ് മോർണിംഗ് സുജിയ. ആ അഞ്ജന, അഞ്ജന എങ്ങോട്ട്, എവിടെ പോയി എന്നൊക്കെ ഞാനിങ്ങനെ ചോദിച്ചോണ്ടിരിക്കാം. അഞ്ജന തിരുവനന്തപുരത്ത് സുഖമല്ലേ? നമ്മുടെ സുനിഷ നല്ല ആളാണ്, കൂടെ അങ്ങ് കൂടിക്കോ, ഓണമൊക്കെ കളറാക്കി തരും. സുഖം സുഖം സുജിയ. അതെ അതെ, സുനിഷ അടിപൊളി കമ്പനിയാണ്, തിരുവനന്തപുരം ഒക്കെ പഠിപ്പിച്ചു തരുന്നുണ്ട്, അടിപൊളിയാണ്. തിരുവനന്തപുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ മനുഷ്യർ നല്ല ഗംഭീര കക്ഷികളാണ്. അവിടെ ഈ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറങ്ങളുടെ ഒരു ആഘോഷമാണ്. അവിടുത്തെ ഇത്തവണത്തെ വസ്ത്ര വിപണിയിലെ ട്രെൻഡ് എങ്ങനെയാണ്? അഞ്ജന ഇട്ടിരിക്കുന്ന കോസ്റ്റ്യൂം നന്നായിട്ടുണ്ട്. താങ്ക് യു സുജിയ. എൻ്റെ കോസ്റ്റ്യൂം പോലെ തന്നെ ഇവിടുത്തെയും അതിമനോഹരമാണ്. നമുക്ക് ഈ സാരി കൊടുക്കാൻ കഷ്ടപ്പാടാണെങ്കിൽ ഈ ഓണത്തിന് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ ഈ കസവിൻ്റെ രീതിയിലുള്ള കുർത്തയും സ്കേർട്ടും ടോപ്പും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനും സുനിഷ ഇങ്ങനെ പറയുമായിരുന്നു, നാളെ തിരുവോണമായിട്ട് നമുക്കിടാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള ഡ്രസ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നും കൂടെ നോക്കാമെന്ന്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞങ്ങൾ അതും കൂടെ തപ്പി ഇറങ്ങിയതാണ്. നല്ല ഭംഗിയുള്ള ഒരുപാട് സ്കേർട്ടും ടോപ്പും ആണെങ്കിലും സുനിഷയ്ക്ക് സ്കേർട്ടും ടോപ്പുമാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് സുനിഷയ്ക്ക് പറ്റിയ ഡ്രസ്സ് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, ഈ എങ്ങനെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്? ഇപ്പോഴത്തെ മോഡൽ ഈ മീഡിയം ടോപ്പും സെറ്റിൻ്റെ ചുരിദാർ സെറ്റൊക്കെയാണ് പറഞ്ഞത്. കോൺട്രാസ്റ്റ് ആണ് ഷോള് വരെ ഇതിൻ്റെ ഈ ഒരു പാറ്റേണിൽ കോൺട്രാസ്റ്റ് ഷോള് വരും. ഇങ്ങനത്തെ മെറ്റീരിയൽ തന്നെയാണ്. പിന്നെ ടോപ്പിലാവുമ്പോൾ ഇതാ ട്രഡീഷണൽ ഫീലിംഗ് കിട്ടണം, ഒരു മോഡേൺ ഫീലിംഗ് കിട്ടണം. അതാണ് അതാണ് ഏറ്റവും കൂടുതൽ അല്ലാതെ വേറെ ഇപ്പൊ ഓണത്തിന്റെ ഭാഗമായിട്ട് മാത്രം ഇറങ്ങിയ എന്തെങ്കിലും ട്രഡീഷണൽ ആയിട്ട് പിന്നെ ഏതായിരുന്നു ഇതാണോ? സുജ, ഇങ്ങനെ പല വിധത്തിലുള്ള വസ്ത്രങ്ങൾ ഇതാ വിപണിയിൽ എത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ നല്ല തിരക്കുമാണ്. നമ്മൾ നേരത്തെ ഇങ്ങോട്ടൊക്കെ കയറുമ്പോൾ നല്ല തിരക്കായിരുന്നു. അഞ്ജന, ഏതെങ്കിലും ഇഷ്ടപ്പെട്ട് എടുക്കുകയാണോ? ഇഷ്ടപ്പെട്ടു. നാളെ തിരുവോണമായിട്ട് ഇടാൻ പറ്റിയ ഒരു കുർത്ത ഉണ്ടാവുമോ എന്നാണ് നോക്കുന്നത്. അഞ്ജന സാരി ഉടുക്കുന്നതാണ്, നല്ല ഭംഗിയുണ്ട്, നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. സുനിഷയ്ക്ക് നല്ലൊരു പട്ടുപാവാട കൂടി സെലക്ട് ചെയ്യണം. സുനിഷ നമ്മുടെ കുഞ്ഞല്ലേ, അപ്പൊ സുനിഷയ്ക്ക് ഒരു നല്ല പട്ടുപാവാട, നല്ല കളർഫുൾ മിക്സഡ് കളർ ഒക്കെ ഉള്ള ഒരു പട്ടുപാവാടയാണെങ്കിൽ പൊളിക്കുന്ന ആളെ. നാളത്തേക്കുള്ള പട്ടുപാവാടയൊക്കെ റൂമിൽ തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് കൂടാണ്ട് ഒരു എക്സ്ട്രാ കോടിയും കൂടെ എടുക്കാനായിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അതിന്റെ ഒരു പാച്ചിലാണ് നമ്മളിങ്ങനെ ഓടി ഓടി കിഴക്കേക്കോട്ട വരെ എത്തിയതല്ലേ. ഇത് ഇവിടെ നോക്കിയാലും മനസ്സിലാകും, എല്ലാരും ഇങ്ങനെ ഓണത്തിന്റെ തിരക്ക് പിടിച്ച ഈ ഒരു ഡ്രസ് എടുക്കുന്ന തിരക്കിലാണ്. കുഞ്ഞാൻ ഡ്രസ് എടുത്തോ? ഏത് ഉടുപ്പാ എടുത്തോ? ഓണത്തിനിടാൻ ഉടുപ്പ് എടുത്തോ? ഏ എടുത്തേ പൂക്ക് വാങ്ങിയോ? ഇഷ്ടപ്പെട്ടോടാ ചേച്ചി? എങ്ങനെയുണ്ട് ട്രെൻഡൊക്കെ? എങ്ങനെയാ? കൊള്ളാം, കുഴപ്പമില്ല. ഇതിപ്പോ തിരുവോണത്തിന് വേണ്ടിട്ടുള്ള ഒത്തടപ്പ? അതെ 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 അതെ, രാവിലെ തുടങ്ങിയ പാച്ചിലാണ്. ആ രാവിലെ വന്നതാണ്. സുജ, ഇതുപോലെ രാവിലെ മുതൽ എല്ലാവരും ഈ ഉത്രാടപ്പാച്ചിലിങ്ങനെ
നിൽക്കാണെന്നുള്ളതാണ്. അതായത് ഈ വസ്ത്രങ്ങളൊക്കെ വാങ്ങുന്നു, അതുപോലെ തന്നെ തിരുവോണത്തിന്റെ അന്ന് ഏറ്റവും വലിയ അത്തപ്പൂക്കളം ഇടുക, നാളെയാണ് ഏറ്റവും വലിയ പൂക്കളങ്ങൾ ഒരുങ്ങുക. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പൂക്കളൊക്കെ വാങ്ങാനും ഒക്കെ രാവിലെ മുതൽ തന്നെ ആളുകൾ തുടങ്ങും. അപ്പോ അങ്ങനെ തിരുവനന്തപുരത്തിന്റെ ഒരു ഓണക്കാഴ്ചകൾ, ഒരു ഓണ വിപണിയൊക്കെ സജീവമായി നിൽക്കുകയാണ്.